ഇനി കോപിക്കുകയുമില്ല. മാത്രമല്ല ഞാനതറിയാതെ ഒരു മനുഷ്യനെ ഞാൻ കൊന്നുപോയിട്ടുണ്ട്. അയാളെ കൊല്ലാൻ എന്റെ റബ്ബനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ബേജാറാണ്. അതുകൊണ്ട് പറയാൻ ഞാനും അർഹനല്ല. നിങ്ങൾ ഈസാ അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് പോകൂ ജനങ്ങളെ. അങ്ങനെ ഈസാ നബിയുടെ അരികിൽ ചെല്ലുന്നു. ജനങ്ങൾ പറയുന്നു ഈസാ നബിയോട്, അൻത റസൂലുള്ളാ, നിങ്ങൾ അല്ലാന്റെ റസൂലല്ലേ, നിങ്ങൾ അല്ലാന്റെ റസൂലാണല്ലോ. വക്കല്ലം തന്നാസ ഫിൽ മഹ്ദി, നിങ്ങൾ തൊട്ടിലിൽ വെച്ച് ജനങ്ങളോട് സംസാരിച്ചില്ലേ. വക്കലിമത്തും മിൻഹു അൽഖാഹ ഇലാ മറിയമ, അല്ലാന്റെ കലിമത്ത് മറിയമിലേക്ക് അല്ല ഇട്ടുകൊടുക്കുകയും ചെയ്തില്ലേ. വറൂഹും മിൻഹു, അല്ലാഹുവിൽ നിന്നുള്ളൊരു റൂഹും നിങ്ങൾക്ക് അവൻ ഇട്ടു തന്നില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ? ഈസാ അലൈഹിസ്സലാമും പറയാണ്, എന്റെ നാഥൻ ഇന്ന് കോപിച്ചതുപോലെ മുമ്പൊരിക്കലും കോപിച്ചിട്ടില്ല, ഇനി കോപിക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങൾ മുഹമ്മദിന്റെ അരികിലേക്ക് പോയിക്കോ. അങ്ങനെ അവസാനം മനുഷ്യരെന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരികയാണ്. എന്നിട്ട് നബി തങ്ങളോട് പറയുന്നു, ഫയഅതുനീ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവരവസാനം എന്റെ അടുക്കൽ വരികയാണ്, അവരവസാനം എന്റെ അരികിൽ വരികയാണ്. എന്നിട്ട് ഫയഖൂലൂനാ, അവരെന്നോട് പറയുകയാണ്, യാ മുഹമ്മദു, ഓ മുഹമ്മദേ, അൻത റസൂലുള്ളാ, നീ അല്ലാഹുവിന്റെ റസൂലാണ്. നിങ്ങൾ വഖാത്തമുൽ അംബിയായി, അംബിയാക്കന്മാരിൽ അവസാനത്തെ ആളുമാണ്. വഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വ മാ തഅഖ്ഖറ, അള്ളാഹു നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ പാപവും വരാനിരിക്കുന്ന പാപങ്ങളും പൊറുത്തു തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇഷ്ഫഇലനാ ഇലാ റബ്ബിക, നിങ്ങളുടെ നാഥനോട് ഞങ്ങൾക്ക് വേണ്ടിയൊന്ന് ശുപാർശ ചെയ്യുമോ നിങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അള്ളാഹുവിനോട്, അള്ളാഹുവിന്റെ റസൂലിനോട് ജനങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോ നോക്കൂ, അള്ളാഹുവിന്റെ റസൂല് അപ്പോൾ എന്താ ചെയ്യുന്നതെന്നോ? അത് അശഫാഴത്തുൽ ഉദുമയാണ് ഇനി നടക്കാൻ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഫഅൻതലിഖോ, അങ്ങനെ ഞാൻ അങ്ങനെ പോകും. ജനങ്ങളിനോട് ഈ കാര്യം വന്ന് പറയുമ്പോ ഞാൻ അങ്ങനെ പോകും. അങ്ങനെ ഫആതി തഹ്തൽ അർശി, അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെ ഞാൻ ചെല്ലും. ഫഖഉ സാജിദാ, ഞാൻ അങ്ങ് സുജൂദിൽ അങ്ങ് വീണ് കിടക്കും. ലിറബ്ബി, എന്റെ റബ്ബിന് വേണ്ടി ഞാൻ സുജൂദിൽ അങ്ങ് വീണ് കിടക്കുമ്പോ, അങ്ങനെ സുജൂദിൽ ഇങ്ങനെ കിടക്കുന്ന നേരത്ത് സുമ്മ യഫ്തഹുല്ലാഹു അലയ്യ വയുൽഹിമുനി മിൻ മഹാമിദിഹി വഹുസ്നി തനായി അലൈഹി ഷൈഅൻ ലം യഫ്തഹു ലിഅഹദിൻ ഖബലി, എനിക്ക് മുമ്പ് ഒരാൾക്കും അല്ലാഹ് തുറന്നു കൊടുക്കാത്ത, അല്ലാഹുവിനെ പ്രശംസിക്കുവാനുള്ള വാചകങ്ങൾ അല്ലാഹ് എന്റെ മനസ്സിൽ ഇട്ടു തരുന്നു. അല്ലാഹനെ പുകഴ്ത്താനുള്ള പ്രശംസ പുകഴ്ത്തുന്ന വാചകങ്ങൾ അല്ലാഹ് എനിക്ക് തോന്നിപ്പിച്ചു തരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നാഥനെ ഞാൻ എങ്ങ് പുകഴ്ത്തുന്നു, അവനെ ഞാൻ ഇങ്ങനെ സ്തുതിക്കുകയാണ്. ആ നേരത്ത് എന്റെ നാഥൻ എന്നോട് പറയുന്നു, യാ മുഹമ്മദു, ഓ മുഹമ്മദേ, ഇർഫഇ റഇസക, നിങ്ങൾക്ക് തന്നെ നിനക്ക് തല ഉയർത്താം. സൽ, നീ ചോദിക്ക് മുഹമ്മദേ, തൊഴ്ത്താ, നിനക്ക് ചോദിക്കുന്നത് തരാം. ഇഷ്ഫ, നീ ശുപാർശ ചെയ്തോ മുഹമ്മദേ. തുഷഫ, നിന്റെ ശുപാർശ ഞാൻ സ്വീകരിക്കാം. അങ്ങനെ ഞാൻ എന്റെ തലയങ്ങ് ഉയർത്തുകയാണ്. അങ്ങനെയാണ് ആലോചന മുഴുവനും വിചാരണക്കെടുക്കുന്ന രംഗം, നാളെ ആഖിറത്തിൽ നടക്കാനിരിക്കുന്ന രംഗമാണ് ഇത്. ശുപാർശയിൽ ഒന്നാമത്തെ ശുപാർശയാണ്. നിഷേധിക്കാനാകുമോ നമുക്ക്? ഇല്ലെന്ന് പറയാനാകുമോ നമുക്ക്? പിഴച്ച കക്ഷികളല്ലേ ഇതിനെ എതിർത്തിട്ടുള്ളത്. സുന്നത്ത് ജമാഅത്തിന് ഇതിനെ എതിർക്കാനാകില്ല. അതുകൊണ്ട് ശഫാഅത്തുൽ ഉലമ എന്ന് പറയുന്ന കാര്യം ഇതാണ് ഒന്നാമത്തെ ശുപാർശ. അങ്ങനെ വിചാരണക്കെടുത്തു കഴിഞ്ഞാൽ നോക്കൂ, നിങ്ങൾ വിചാരണക്കെടുത്തു കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്തിന്, ശഫാഅത്തുൽ ഉലുമക്ക് ശേഷം പിന്നെ റസൂലുള്ളയുടെ രണ്ടാമത്തെ ശുപാർശ ഏതാണെന്നറിയുമോ? ഒന്നാമത്തെ ശുപാർശ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ശുപാർശ. രണ്ടാമത്തെ ശുപാർശ ഏതാണ്? മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു, ശഫാഅത്തുൽ, ശഫാഅത്തുൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയാണ്. ആർക്ക്? ലി ജമാഅത്തിൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട
റസൂലിന്റെ ഉമ്മത്തിൽ പെട്ടലി ജമാഅത്തിൻ മിൻ ഉമ്മത്തിഹി, അവിടുത്തെ ജമാ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് ശുപാർശ ചെയ്യും, യദ്ഖുലൂനൽ ജന്നത്ത ബിഗൈരി ഹിസാബ്, വിചാരണ ചെയ്യാതെ തന്നെ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ. അത്രയും വലിയ മഹാന്മാരായിരിക്കും അവർ, അത്ര ഈമാനിന്റെ കാറ്റഗറിയിൽ ഉന്നത മർത്തബയിലെത്തിയ മഹാന്മാരുണ്ട് ഈ ഉമ്മത്തിൽ. ആ മഹാന്മാരായ ഈമാനിന്റെ കാര്യത്തിൽ നിറകുടങ്ങളായ അങ്ങേയറ്റം പരമപരിശുദ്ധരായ മഹാന്മാരുണ്ട്, അവരെ അല്ലാഹ് വിചാരണ ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യുമ്പോ വിചാരണയില്ലാതെ അവരെ സ്വർഗത്തിലേക്ക് അല്ലാഹ് അയക്കുകയാണ്. ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്തിൽ തന്നെ കാണാം, അതാ സുജൂദിൽ നിന്ന് തല ഉയർത്തിയതിന് ശേഷം റസൂലുള്ള അല്ലാഹുവിനോട് പറയാണ്, യാ റബ്ബി ഉമ്മത്തി ഉമ്മത്തി, എന്റെ റബ്ബേ ഇനി എന്റെ ഉമ്മത്തിന്റെ കാര്യം നീ ഒന്ന് പരിഗണിക്കണേ അല്ലാഹ് എന്ന് പറയുമ്പോ അതാ ഫയുഖാൽ അവിടെ വെച്ച് പറയപ്പെടുകയാണ്, യാ മുഹമ്മദ് മുഹമ്മദേ അദ്ഖിൽ, നീ പ്രവേശിപ്പിച്ചോ, പ്രവേശിപ്പിക്കാൻ ഞാൻ നിനക്ക് ഇതാ പെർമിഷൻ തന്നിരിക്കുന്നു, അൽ ജന്നത്ത സ്വർഗത്തിൽ നിനക്ക് പ്രവേശിപ്പിക്കാം മുഹമ്മദേ, മിൻ ഉമ്മതിക നിന്റെ ഉമ്മത്തിൽ നിന്ന്, മല്ലാ ഹിസാബ അലൈഹി മിനൽ ബാബിൽ അയ്മനി, അതാ സ്വർഗത്തിന്റെ വലത് കവാടങ്ങളിലൂടെ വിചാരണയില്ലാതെ നിന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകളെ നീ പ്രവേശിപ്പിച്ചോ, അവരേക്ക് കടന്നു പോകാനുള്ള അനുവാദം കൊടുത്തോ, അതിനുള്ള പെർമിഷൻ ഞാനിതാ തന്നു കഴിഞ്ഞിരിക്കുന്നു. അവരാണ് വിചാരണ അല്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ, അവർക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയും കിട്ടും. അവരെ സംബന്ധിച്ച് മറ്റൊരു ഹദീസിലും വന്നിട്ടുണ്ട്, അവരെ സംബന്ധിച്ച് റസൂലുള്ള മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കേട്ടോ. റസൂലുള്ള പറയാണ്, യദ്ഖുലു മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് പ്രവേശിക്കും, സബഊന അൽഫൻ 70,000 ആളുകൾ, യദ്ഖുലു മിൻ ഉമ്മത്തി അൽ ജന്ന, ഉമ്മത്തിൽ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നു, സബഊന അൽഫൻ 70,000 ആളുകൾ, എത്രയാവര്, 70,000 ആളുകൾ എന്റെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നു, ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെയാണ് അവർ പോകുന്നത്. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, അപ്പോ മജ്ലിസിൽ നിന്ന് റസൂലല്ലാഹയോട് ഒരു സഹാബി ചോദിക്കുകയാണ്, നബിയേ ഉദുല്ലാഹ അൻ യജഅലനീ മിൻഹും, അവരിൽ എന്നെയും ഉൾപ്പെടുത്താൻ നീ നിങ്ങൾ അല്ലാഹനോടൊന്ന് ദുആ ചെയ്യുമോ റസൂലേ, അവരുടെ കൂട്ടത്തിൽ ഈ സാധുവിനെയും ഉൾപ്പെടുത്താൻ അങ്ങൊന്ന് ദുആ ചെയ്യുമോ നബിയേ. അതാ അല്ലാഹുവിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽഹു മിൻഹും, അല്ലാഹുവേ അവരിൽ ഈ സാധുവിനെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പോഴതാ മറ്റൊരു സാബി റസൂലുള്ളയോട് ചോദിക്കുകയാണ്, സുമ്മ കാമ ആഖറാം, മറ്റൊരാൾ രണ്ടാമത്തെ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളയോട് പറയാണ്, നബിയേ അവരിൽ എന്നെയും ഉൾപ്പെടുത്താൻ നിങ്ങൾ അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യുമോ. അതാ അപ്പോ റസൂലുള്ള പറയാണ്, സബക കബിഹ ഉക്കാശ, നിനക്ക് മുമ്പേ ഉക്കാശ നിന്നെ മുൻകടന്നിരിക്കുന്നു സഹോദര, അതുകൊണ്ട് ഉക്കാശ മുൻകടന്നു പോയി. ആ മഹാന്മാരിൽ 70,000 പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അതിൽ ആർക്കും അവസരമില്ല. അത് ഈ ഉമ്മത്തിലെ നേതാവിനെ കണ്ട മഹാന്മാരായ സ്വഹാബിമാരിൽപ്പെട്ട 70,000 ആളുകൾ ആ ശുപാർശക്കും അർഹരായി തീരുന്നു. ഇത് രണ്ടാമത്തെ ഇനമാണ്. ഇനി ഞാൻ പറയട്ടെ, ഇനി ശുപാർശയിൽ മൂന്നാമത്തെ ഇനമേതാണെന്നറിയുമോ? മൂന്നാമത്തെ ഇനം എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് പോകാനല്ല, സ്വർഗത്തിന്റെ ആളുകളായി അല്ല തീരുമാനിച്ച മഹാന്മാരായ സ്വഹാബിമാരില്ലേ, ആ മഹാന്മാരായ മനുഷ്യരില്ലേ, വിശ്വാസികളില്ലേ, ആ വിശ്വാസികളുണ്ടല്ലോ, അവർക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശയില്ലാതെ സ്വർഗം തുറന്നു കൊടുക്കപ്പെടുന്നതല്ല. സ്വർഗം തുറക്കണമെങ്കിൽ എന്തു വേണം? റസൂലിന്റെ ശുപാർശ വേണം കേട്ടോ. റസൂലുള്ള പറയാണ്, ആത്തി യൗമൽ ഖിയാമത്തി ബാബൽ ജന്ന, അന്ത്യനാളിൽ ഞാൻ സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ വന്നു നിൽക്കുന്നു, അങ്ങനെ ഞാനത് തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. സ്വർഗ റസൂലുള്ള ചെല്ലാതെ തുറക്കുകയില്ല,
അങ്ങനെ സ്വർഗം തുറക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുമ്പോ ഫയഖൂലുൽ ഖാസിനു, സ്വർഗത്തിന്റെ പാറാവുകാരൻ എന്നോട് ചോദിക്കുകയാണ്, മന്നന്താ, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്, ആരാണ് നിങ്ങൾ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോ ഫഖൂലു, അപ്പോൾ ഞാൻ പറയും മുഹമ്മദു, ഞാൻ മുഹമ്മദാണ്, ഞാൻ മുഹമ്മദാണെന്ന് പറയുമ്പോ അതാ സ്വർഗത്തിന്റെ പാറാവുകാരനായ മലക്ക് പറയുകയാണ്, ഫയഖൂലു ബികൗമിർതു അല്ലാ അഫ്തഹലി അഹദിൻ ഖബ്ലക, നിങ്ങൾക്ക് മുമ്പേ ഒരാൾക്കും ഇത് തുറന്നു കൊടുക്കരുതെന്ന് എന്റെ നാഥൻ എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ പ്രോത്ഘാടനം നിർവഹിക്കേണ്ടത് നിങ്ങളാണ്, നിങ്ങൾ കടന്നു പോകാതെ ഒരാൾക്കും സ്വർഗത്തിലേക്ക് കടക്കാനും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ഉലമാക്കൾ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ റെക്കമെൻഡ് കൊണ്ടല്ലാതെ മുഅ്മിനീങ്ങൾക്കും സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയില്ല. ഇത് മൂന്നാമത്തെ ശുപാർശയാണ്. ഇനിയോ നാലാമത്തേതേനാണ് എന്റെ പ്രിയപ്പെട്ടവരെ? നാലാമത്തത് ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ നിങ്ങൾ. നാലാമത്തെ കാര്യം ഏതാണ്? ശഫാഅത്തുഹുലി അഹ്ലിൽ കുഫിരി, കുഫർ ചെയ്ത ആളുകൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ശുപാർശയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമല്ല അനുവദിച്ച ഒരു ശുപാർശയുണ്ട്. വഹാദാ ഖാസുൽ ലിഅമ്മിഹി അബൂ ത്വാലിബിൻ ലിമുവാഫഖതിഹി വദിഫാഇഹി അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന് ദഅവത്തിന് വേണ്ടി ഏറെ ഉപകാരം ചെയ്തു കൊടുത്ത, ശത്രുക്കളിൽ നിന്ന് തടഞ്ഞ, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഒരു താങ്ങും തണലുമായി വർത്തിച്ച് നബി തങ്ങൾക്ക് എന്നും ഒരു തണലായി ജീവിച്ച അബൂ ത്വാലിബ് െന്ന് പറയുന്ന റസൂലിന്റെ പിതൃവൻ, ഇസ്ലാം സത്യമാണെന്ന് അയാൾക്കറിയാം, ഇസ്ലാമിന്റെ ആദർശം സത്യമാണെന്ന് അയാൾക്കറിയാം, പക്ഷേ സ്വീകരിക്കാൻ അയാളുടെ അഭിമാനം അയാൾക്ക് തടസ്സമായി മാറി. പക്ഷേ മുഹമ്മദ് പറയുന്നത് സത്യമാണെന്ന ബോധം അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനം റസൂലുള്ള മരിക്കുന്ന നേരത്ത്, അബൂ താലിബ് മരിക്കുന്ന നേരത്ത് അടുത്ത് ചെന്ന് പറഞ്ഞു, യാ അമ്മി കുല്ലാ ഇലാഹ ഇല്ലല്ലാ, ഓ എന്റെ പിതൃവ്യാ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞപ്പോഴും അത് ഉരിവിടാനാകാതെ അദ്ദേഹം പറഞ്ഞതെന്താണ്? എനിക്കറിയാം വലക്കത് അലിംതു അന്നദീന മുഹമ്മദ്, മുഹമ്മദിന്റെ മതം സത്യമതമാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ പൂർവപിതാക്കളുടെ മതത്തിലായിട്ടാണ് മരിക്കുന്നത്. അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അന അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മതത്തിൽ തന്നെയാണ് ഞാനെന്ന് പറഞ്ഞ് കുഫറിന്റെ വാചകം പറഞ്ഞ് മരിച്ച അബൂ താലിബില്ലേ, ആ അബൂ താലിബിന് അല്ലയൊരു ഇളവ് കൊടുത്തു നരകത്തിലെ ശിക്ഷയിൽ നിന്ന്. അതെങ്ങനെയാ ഇളവ് കൊടുത്തത്? അല്ലാന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട്, നബിയുടെ ശുപാർശ കൊണ്ട് അതാ ഒരു ഇളവ് കൊടുത്തിരിക്കുകയാണ്. നരകത്തിൽ നിന്ന് മോചനമില്ല, കാരണം കുഫർ ചെയ്തിരിക്കുകയല്ലേ. കുഫർ ചെയ്തവർക്ക് നരകത്തിൽ നിന്ന് പുറത്തു പോരാനാകില്ല. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട്. അബൂ താലിബും എന്നും നരകത്തിൽ തന്നെയാണ്. പക്ഷേ കഠിനമായ ശിക്ഷയിൽ നിന്ന് ഒരു ചെറിയ ലഘൂകരണം റസൂലുള്ളയുടെ റെക്കമെൻഡ് കൊണ്ട് അബൂ താലിബിന് ലഭിക്കുന്നു എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം പ്രിയപ്പെട്ടവരെ. നാലാമത്തെ ശുപാർശയെ കുറിച്ചാ പറയുന്നത് കേട്ടോ. എന്താ? അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമ, അവരിൽ നിന്ന് നിവേദനമാണ്, അന്നഹു ഖാലാ, അവര് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ നഫഅത അബാ താലിബിൻ ബിശൈഇൻ, നിങ്ങൾ മുഖേന അബൂ താലിബിന് വല്ല ഉപകാരവും കിട്ടുമോ? നിങ്ങളെ ഒരുപാട് സഹായിച്ചില്ലേ, ഒരുപാട് പ്രബോധനത്തിന് സഹായിച്ചില്ലേ, ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് തടഞ്ഞില്ലേ, താങ്ങും തണലുമായി വർത്തിച്ചില്ലേ, ആ അബൂ താലിബിന് നിങ്ങൾ മുഖേന വല്ല ഉപകാരവും നാളെ ആഖിറത്തിൽ കിട്ടുമോ നബിയേ? അപ്പോഴതാ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഖാലനം, അതെ കിട്ടും, കിട്ടും, അബൂ താലിബിന് കിട്ടും. വഹുവ ഫീ ലഹലാഹിം മിനന്നാരി, അതാ അദ്ദേഹം നരകത്തിൽ നിന്ന് ഒരു ഇളവ്, നരകത്തിൽ നിന്ന് പ്രത്യേകമായി ഇളവ് കിട്ടിയ ഒരു സ്ഥലത്തായിരിക്കും അബൂ താലിബ് ഉണ്ടാകുക. വലൗല അന, ഞാനെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ, ലകാന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ അടിത്തട്ടിൽ അദ്ദേഹം കടന്നെരിയേണ്ടി വരുമായിരുന്നു എന്ന് റസൂലുള്ള പറയുകയാണ്. അപ്പൊ കുഫർ ചെയ്ത ഒരാൾക്ക് വേണ്ടി മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെൻഡ് ചെയ്യുകയുള്ളൂ. അത് അബൂ ത്വാലിബിന്റെ വിഷയത്തിൽ ഖാസാണ്, പ്രത്യേകമാണ്. വേറെ ഒരാൾക്കും ആ വിഷയത്തിൽ ഇളവില്ല. അത് ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതും നരകത്തിൽ നിന്ന് രക്ഷിക്കൂല, ചെറിയ ഒരു ഇളവ് ലഭിക്കുമെന്നാണ് ആ ശിക്ഷയുടെ രീതി ഹദീസുകളിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഇനിയോ
അഞ്ചാമത്തെ ശുപാർശ ഏതാണെന്നറിയുമോ? അഞ്ചാമത്തെ ശുപാർശ, അല്ലാഹുവിന്റെ റസൂല് തൗഹീദുള്ള ആളുകൾക്ക് റസൂലുള്ള ശുപാർശ ചെയ്യും. എങ്ങനെയാ തൗഹീദുള്ളത്? തൗഹീദൊക്കെ ഉണ്ട്, പക്ഷേ മിൻ അഹ്ലിൽ മഹാസീ, അവര് വൻപാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ അവര് ചെയ്തിട്ടുണ്ട്. നല്ല തൗഹീദൊക്കെ ഉള്ള ആളെന്നെ, പക്ഷെ ഇടക്കിടക്ക് പിന്നെ തോന്നിയാസങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വൻപാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൗബ ചെയ്യാൻ അവസരം കിട്ടാതെ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ ആ പാപങ്ങളുമായി നാളെ ആഖിറത്തിൽ ചെന്നാൽ അല്ലാഹു എന്താ ചെയ്യുന്നതെന്നോ? ബഅദ അയ്യനാലൂ നസീബഹും മിനന്നാർ, നരകത്തിൽ നിന്ന് ആ ചെയ്ത ശിക്ഷ, ആ ചെയ്ത കുറ്റത്തിന് അർഹമായ ശിക്ഷ നൽകി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കൊണ്ട് നരകത്തിൽ നിന്ന് ആ തൗഹീദുള്ളവരെ അല്ലാഹു പുറത്തെടുക്കുകയാണ്. എന്നും നരകത്തിൽ കഴിയേണ്ടി വരില്ല. തൗഹീദുള്ള ആളുകൾ തെറ്റ് ചെയ്താലും എന്നും നരകത്തിൽ കഴിയേണ്ടി വരികയില്ല. സ്വഹീഹുൽ ബുഖാരിയിൽ നിന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കട്ടെ. അങ്ങനെ നരകത്തിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ അമറല്ലാഹുൽ മലായിക്ക, മലക്കുകളോട് അല്ല പറയാണ്, അതാ നരകത്തിൽ അല്ലാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ പുറത്തെടുക്കണേ. ഫയുഖ്രിജൂനഹും, അങ്ങനെ ആ ജനങ്ങളെ പുറത്തു കൊണ്ടുവരുന്നു. വയരിഫൂനഹും, അവരെ തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്നോ? ബിയാസാരി സുജൂദി, സുജൂദിന്റെ അടയാളമുണ്ട് അവരുടെ നെറ്റിത്തടങ്ങളിൽ. സുജൂദിന്റെ നിസ്കരിച്ച ആളുകൾ തന്നെയാണ് ഈ തെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരികയാണ്. അങ്ങനെ വഹറമല്ലാഹു അലന്നാരി, പിന്നെ നരകത്തിന് അവരെ അല്ല നിഷിദ്ധമാക്കുകയാണ്. അൻതഉകുല അസറ സുജൂദി, സുജൂദിന്റെ ഭാഗമൊന്നും നരകം തിന്നുകയില്ല. സുജൂദിന്റെ ഭാഗം മാത്രം നരകം തിന്നാതെ അതിൽ നിന്ന് അവരെ തിരിച്ചറിയുകയാണ്. അങ്ങനെ നരകത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ അല്ല എന്താ ചെയ്യുന്നതെന്നോ? അവരിങ്ങനെ അവരെ ഫയഖ്റുജൂന മിനന്നാരി, നരകത്തിൽ നിന്ന് അവർ പുറത്തു വരുന്നു. കതിം തഹശു, അവർ കരിഞ്ഞ് കരിഞ്ഞ് ആകെ കത്തിക്കരിഞ്ഞ ശരീരമാണ്, ശരീരമാകെ രൂപാകൃത ആകെ വികൃതമായിട്ടുണ്ട്. ഫയുസബ്ബു അലൈഹിം മാഉൽ ഹയാ, ഒരു പ്രത്യേക വെള്ളമതാ അവരുടെ മേലല്ലാഹു ഇങ്ങനെ കുത്തിച്ചൊരികയാണ്. ആ വെള്ളം അവരുടെ ശരീരത്തിൽ അങ്ങ് ഒഴിക്കുമ്പോ ഫയുൻബിത്തുന, അവരുടെ ശരീരങ്ങളിൽ നിന്നതാ കരിഞ്ഞ ശരീരങ്ങളിൽ നിന്ന് മാംസം ഇങ്ങനെ തളിർത്തു വരികയാണ്. കമാ തംബുത്തുൽ ഹിബ്ബത ഫീ ഹമീലി സൈലി, ഒരു അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നതിന്റെ ആ അരി അതിന്റെ സൈഡുകളിൽ ചെറിയ വിത്തുകൾ വീണാൽ അത് ചെടികളായി മുളച്ചു പൊങ്ങുന്നത് പോലെ ആ മനുഷ്യരുടെ കത്തിക്കരിഞ്ഞ ശരീരങ്ങളിൽ നിന്ന് മാംസം അങ്ങനെ തളിർത്തു വരികയാണ് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട്. പിന്നെ അവരെ സ്വർഗത്തിലേക്ക് അല്ലയക്കുകയാണ്. അതും നേതാവിന്റെ റെക്കമെൻഡ് കൊണ്ട് മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരെ നടക്കുന്നത്. ഇതൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂല് ചെയ്യുന്ന ശുപാർശ. ഇനിയോ ഇതല്ലാത്ത വേറെയും ചില ശുപാർശകളുണ്ട്, അതുകൂടെ ഞാനൊന്ന് ചുരുക്കി പറഞ്ഞോട്ടെ. ഏകദേശം 6:30 ആകുമ്പോൾ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. അതുകൊണ്ട് 6:30 വരെ ക്ഷമാപൂർവ്വം നിങ്ങൾ ഈ കാര്യം ശ്രവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ കൂടെ പറയട്ടെ. നോക്കൂ, ഇതല്ലാത്ത വേറെയും റെക്കമെൻഡുകൾ മുഅ്മിനീങ്ങൾക്ക് കിട്ടും കേട്ടോ. അത് കിട്ടണമെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ. അതിനു വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ശുപാർശ എന്ന വിഷയം പരാമർശിക്കുമ്പോൾ അതിന്റെ മുഴുവൻ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടണമല്ലോ. അതിനു വേണ്ടി ഞാൻ പറയട്ടെ. റസൂലുള്ള പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ ജനങ്ങളെ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണേ ജനങ്ങളെ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, നാളെ ആഖിറത്തിൽ ആ ഖുർആൻ വരുന്നത് എങ്ങനെയാണെന്നോ? ഷഫീഅൻ ലി അസ്ഹാബിഹി, അത് പാരായണം ചെയ്തിട്ട് അതിന്റെ ആശയം സ്വീകരിച്ചിട്ട് അതിനെ മാരോട് ചേർത്ത് പിടിച്ച ജനങ്ങളില്ലേ, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് പറയാൻ നാളെ ഖുർആൻ വരും കേട്ടോ. ഖുർആൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സംസാരിക്കും കേട്ടോ. അതുകൊണ്ട് നോവലുകൾ വായിച്ചിട്ട് സമയം തല്ലുന്ന നിങ്ങൾ, പത്രങ്ങൾ വായിച്ചിട്ട് സമയം തല്ലുന്ന നിങ്ങൾ, ജീവിതത്തിൽ പല ചവറുകളും വായിച്ച് സമയം തുലക്കുന്ന ജനങ്ങളെ, ഖുർആൻ ഓതാൻ സമയം കാണണേ. ഖുർആൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ച് ചില അധ്യായങ്ങൾ പാരായണം ചെയ്യാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്.
റസൂലുള്ള പറയാണ് ഇഖ്റഉ സഹറാവൈനി, സഹറാവൈനി നിങ്ങൾ ഓതൂ ഖുർആനിൽ നിന്ന്. ഏതാണ് ഈ സഹറാവൈനി എന്ന് പറഞ്ഞാൽ യഅനി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറയാണ്. വആലു ഇംറാൻ, ആലു ഇംറാനാണ്. ഈ രണ്ട് അധ്യായങ്ങൾക്കും പറയുന്ന പേരാണ് സഹറാവൈനി. അത് ഓതിക്കോ, അത് ഓതിയാൽ പ്രത്യേകമായ ഫളിലുണ്ട് കേട്ടോ. മാത്രമല്ല അവിടുന്ന് ഒരിക്കൽ ഇങ്ങനെ കൂടെ പറഞ്ഞിട്ടുണ്ട്, ഇഖ്റഉ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ നിങ്ങൾ ഓതണേ. ഫഇന്ന അഹദഹ, സൂറത്തുൽ ബഖറവനാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബറക്ക, അത് അനുഗ്രഹം കിട്ടുന്ന കാര്യമാണ്. വതർകഹ, സൂറത്തുൽ ബഖറവനാൽ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അത് വമ്പിച്ച നാശമുണ്ടാക്കാൻ അത് കാരണമാകും കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ സൂറത്തുൽ ബക്കറ ഓതിക്കോ, പിശാജ് വീട്ടിൽ നിന്ന് വിരണ്ടോടാൻ അത് കാരണമാകുമെന്ന് നേതാവ് പഠിപ്പിക്കുകയാണ്. പക്ഷെ ആർക്കാണ് ഇന്ന് സമയമുള്ളത്? ആർക്കാണ് സമയമുള്ളത്? നോവലുകൾ വായിച്ചിട്ടില്ലെങ്കിൽ അസ്വസ്ഥമാകുന്ന മുസ്ലിം മനസ്സുകൾ, സീരിയലുകൾ കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിൽ വിഷമം തോന്നുന്ന മുസ്ലിം മനസ്സുകൾ, അതല്ലേ നമ്മുടെ കഥ. എങ്ങനെയല്ലേ രാവിലെ പത്രം കിട്ടിയാൽ എ ടു സെഡ് മുതൽ അരിച്ചു വെറുക്കിയില്ലെങ്കിൽ അന്നത്തെ ദിനം എന്തോ ഒരു കുറവ് സംഭവിച്ചതുപോലെ നമ്മൾ കാണുകയല്ലേ. പക്ഷേ മുസ്ലിമേ, ജീവിതത്തിൽ ഒരിക്കൽ, ജീവിതത്തിൽ ഓരോ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഖുർആനിൽ നിന്ന് ഒരു പേജ് ഓതാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ കാരണമാണ്. അതുകൊണ്ട് സൂറത്തുൽ ബഖറ ഓതിക്കോ, സൂറത്തു ആൽ ഇംറാൻ ഓതിക്കോ, ഖുർആനിൽ നിന്ന് ഏത് ഭാഗവും ഓതിക്കോ. ഫളിലുള്ളതിന് പ്രത്യേക ഫളിലുണ്ട്. അതോതുന്നതിൽ നീ വീഴ്ച വരുത്തരുത്, അത് ശുപാർശ കിട്ടാൻ കാരണമാണ്. അപ്പൊ ഖുർആൻ ശുപാർശ ചെയ്യും അല്ലേ. ഇനിയോ മറ്റൊരു ശുപാർശ കേട്ടോ. ശുഹദാക്കളായ ആളുകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തുകൊണ്ട് മരണപ്പെട്ട ശുഹദാക്കളില്ലേ, അവർക്കല്ലേ ഒരു അവസരം കൊടുത്തിരിക്കുന്നു ശുപാർശ ചെയ്യാൻ. അവരെന്താ ചെയ്യുന്നത്? യഷ്ഫഉ ശഹീദു, ഒരു ഷഹീദ് ശുപാർശ ചെയ്യുന്നു. ഫീ സബഈന മിൻ അഹ്ലി ബൈതിഹി, അയാളുടെ കുടുംബത്തിലെ 70 പേർക്ക് തൗഹീദുള്ള 70 പേർക്ക് റെക്കമെൻഡ് പറയാൻ ഒരു ഷഹീദിനെ അല്ലാ ആഖിറത്തിൽ അവസരം കൊടുക്കുന്നു. ഇതും സ്വഹീഹായ ഹദീസിലുള്ളതാണ്. അപ്പൊ ഒരു ശുഹദാക്കൾക്ക് റെക്കമെൻഡ്, ശുപാർശക്ക് അല്ലാ അവസരം കൊടുത്തിട്ടുണ്ട്. ഇനിയോ അൽഅബ്നാഉ ലിആബാഇഹിം, മക്കൾ ഉപ്പമാർക്ക് വേണ്ടി ശുപാർശ ചെയ്യുമല്ലോ, മക്കൾ ഉപ്പമാർക്ക് വേണ്ടി ശുപാർശ ചെയ്യും കേട്ടോ. കേട്ടോ ഹദീസ് കേട്ടോ. ഇന്ന റജുലൻ, ഒരു ഒരു സഹാബി, ഒരു മനുഷ്യൻ, കാന യഅതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമഅഹു ഇബ്നുൻ ലഹു, സാധാരണ ഒരാൾ എന്തോ റസൂലിന്റെ അടുത്ത് ഇങ്ങനെ വരും മജ്ലിസിലൊക്കെ. നബിതങ്ങളുടെ മജ്ലിസൊക്കെ സാധാരണ ഒരു സഹാബി ഇങ്ങനെ വരാറുണ്ട്. അയാൾ വരുമ്പോ അയാളെ കൂടെ അയാളുടെ ഒരു മോനുണ്ടാകാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഫഖദഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ആ മോനെ റസൂല് കാണുന്നില്ല, പിതാവിന്റെ കൂടെ മോനെ റസൂല് കാണുന്നില്ല. അപ്പൊ സഹാബിമാരോട് റസൂലുള്ള ചോദിക്കുകയാണ്, മാ ഫഅല ഇബ്നു ഫുലാൻ, ആ മനുഷ്യന്റെ മോൻ എവിടെ പോയി നിങ്ങൾക്കറിയുമോ? അപ്പൊ സഹാബിമാര് പറയാണ്, കാലുമാത്താ നബിയെ, ആ മോന് മരിച്ചുപോയി നബിയേ, ആ പിതാവിന്റെ മോന് മരിച്ചുപോയി നബിയേ. അപ്പോഴാ പിതാവിനെ വിളിച്ചുകൊണ്ട് അല്ലാന്റെ റസൂല് ആശ്വാസത്തിന്റെ വചനം പറയുകയാണ്, അമാ തുഹിബ്ബോ, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മനുഷ്യ, അല്ലാ യഅതിയ ബാബം മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജത്തഹു യൻതളിറുക, നീ സ്വർഗത്തിന്റെ ഏത് കവാടത്തിൽ ചെന്നാലും അവിടെ നിന്നെ കാത്തിരിക്കുന്ന മോനുണ്ടാകും, അത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ സഹോദരാ. ഫഖാല റജുലുൻ, അപ്പോഴാ മനുഷ്യൻ നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അലഹു ഖാസ, നബിയെ, സഹാബിമാർ ചോദിക്കുകയാണ് നബിയെ, അതാ മനുഷ്യന് മാത്രം പ്രത്യേകമാണോ, അതല്ല അവലിക്കുല്ലിന, ഞങ്ങൾക്കെല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടുമോ നബിയെ? അപ്പോഴതാ റസൂലുള്ള പറയാണ്, കാല ബല്ലിക്കുല്ലിക്കും, നിങ്ങളിൽ എല്ലാവർക്കും ഈ ആനുകൂല്യം അല്ല തന്നിട്ടുണ്ട്. കുഞ്ഞു മക്കള് കൈപിടിച്ച് നടക്കാൻ പ്രായമായ മക്കള് അവര് മരിക്കുമ്പോ അത് ഏതൊരു പിതാവിന്റെ മനസ്സിലും ദുഃഖമുണ്ടാക്കുമല്ലോ, ഏതൊരു മാതാവിന്റെ മനസ്സിലും ദുഃഖമുണ്ടാക്കുമല്ലോ, മനസ്സിൽ വല്ലാത്ത പ്രയാസമുണ്ടാകുമല്ലോ. ക്ഷമിക്കണമെങ്കിൽ അപാരമായ ക്ഷമ വേണമല്ലോ. അങ്ങനെ ക്ഷമിക്കാൻ ഒരുക്കമാണോ ആ കുഞ്ഞുമക്കൾ പിതാക്കളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ഈ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ഈമാനുണ്ടെങ്കിൽ ആ ശുപാർശ പരിഗണിക്കും. ഈ ഹദീസിന്റെ തന്നെ വേറെ ഒരു റിവായത്തും കൂടെ കേൾപ്പിക്കട്ടെ.
അതെന്താ ഉള്ളത്? കാലത്തിൻ നിസാഉലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ സ്ത്രീകൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഗലബന അലൈക റിജാലു, നബിയേ എന്നും നിങ്ങളെ പുരുഷന്മാർക്കല്ലേ ഉപദേശം കൊടുക്കുന്നത്, അതുകൊണ്ട് പുരുഷന്മാർ ഞങ്ങളുടെ ഞങ്ങളെ പരാജയപ്പെടുത്തി നബിയേ ഉപദേശത്തിന്റെ കാര്യത്തിൽ. നിങ്ങൾ ഞങ്ങൾക്കൊരു ദിവസം നിശ്ചയിച്ചിട്ട് ഞങ്ങൾക്കൊരു ഡേറ്റ് തരണം നബിയേ, നിങ്ങൾ ഞങ്ങൾക്കൊരു ഉപദേശം തരാൻ നിങ്ങളൊരു ഡേറ്റ് തരണം നബിയേ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂല് അവരോട് വാഗ്ദാനം ചെയ്തു, ശരി ഒരു ദിവസം ഉപദേശിക്കാൻ ഞാൻ നിങ്ങളെടുത്ത് വരാം. അങ്ങനെ റസൂലുള്ള ചൊല്ലുകയാണ്, ലഖിയഹുന്ന, ആ സ്ത്രീകളെ ഫീഹി ആ ദിവസത്തിൽ നബി കണ്ടുമുട്ടുകയാണ്. ഫവഅലഹുന്ന, എന്നിട്ട് അവരോട് ഉപദേശം കൊടുക്കുകയാണ്. വഅമറഹുന്ന, ഇസ്ലാമിന്റെ കൽപ്പനകൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ആ പറഞ്ഞതിൽ പെട്ടതിൽ ആ പറഞ്ഞ ഉപദേശത്തിൽപ്പെട്ട ഒരു കാര്യം ഏതാണെന്നറിയുമോ? ഫീമാ കാലലഹുന്ന, അവരോട് പറഞ്ഞ കാര്യത്തിൽപ്പെട്ട ഒരു ഉപദേശം ഏതാ? മാമിൻ കുന്നംബ്രഅത്തുൻ, നിങ്ങളിൽ ഏതൊരു പെണ്ണാകട്ടെ, തുഖദ്ദിമു സലാസത്തം മിൻ വലദിഹാ, അവൾ ജീവിച്ചിരിക്കെ അവൾക്ക് മുമ്പേ മൂന്ന് മക്കൾ മരണപ്പെട്ടു പോയാൽ, ഇല്ലാ കാനലഹ ഹിജാബം മിന്നാർ, ആ മക്കൾ പ്രായപൂർത്തിയാകാത്ത ആ മക്കൾ നരകത്തിൽ നിന്ന് ഈ ഉമ്മക്ക് ഒരു മറയായി നിലകൊള്ളും. ഇത് റസൂലുള്ള പറഞ്ഞപ്പോ ഫഖാലത്തിം റഅത്തുൻ, ഒരു സഹോദരി റസൂലുള്ളയോട് ചോദിക്കുകയാണ്, വസ്നൈനി നബിയേ, രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോയാൽ ഈ ഓഫർ കിട്ടുമോ നബിയേ? മൂന്നെണ്ണത്തെ കുറിച്ചല്ലേ നിങ്ങൾ പറഞ്ഞത്, രണ്ടെണ്ണം രണ്ടാളുകൾ മരിച്ചാൽ, രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചാൽ ഈ ഓഫർ കിട്ടുമോ? ഫഖാല റസൂലുള്ള പറയുന്നു, വസ്നൈനി, രണ്ട് മക്കൾ മരിച്ചാലും ഉമ്മക്ക് ഈമാനുണ്ടോ? നരകത്തിൽ നിന്ന് ഒരു തടസ്സം ആ മക്കൾ മുഖേന കിട്ടുന്നു. ഇത് ഒരു ശുപാർശ. ഇനിയോ വേറെ ഒന്ന് രണ്ടെണ്ണം കൂടെയുണ്ട്, എന്നാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ശുപാർശ ഏതാണ്? മക്കളുടെ പ്രാർത്ഥനയാണ്, മക്കളുടെ പ്രാർത്ഥനയാണ്, മക്കളുടെ പ്രാർത്ഥന ഒരു ശുപാർശയാണ്. ആ പ്രാർത്ഥന അല്ല കബൂലാക്കുന്നു. നോക്കൂ, നാളെ അല്ല സ്വർഗത്തിൽ ചില മാതാപിതാക്കളെ പ്രവേശിപ്പിക്കുകയാണ്, എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് സ്വർഗത്തിൽ ഇങ്ങനെ പദവി ദിനം പ്രതി ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോ ആ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ അവിടെ വെച്ച് ചോദിക്കുകയാണ്, അന്നാലി ഹാദിഹി, ഇതൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഇതൊക്കെ എങ്ങനെയാണ് എനിക്ക് കിട്ടിയത്? ഇതിന് മാത്രം ഞാനൊന്നും ചെയ്തില്ലല്ലോ. അതാ നാളെ പരലോകത്ത് വെച്ച് പറയുകയാണ്, നിന്റെ മകനെ, നിന്റെ മകള് നിനക്ക് പാപമോചനം തേടിയിട്ടുണ്ട്, ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടുണ്ട്, ഉമ്മക്ക് പൊറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് ഈ പദവി ഉയർത്തി തന്നതെന്ന് ആഖിറത്തിൽ പറയപ്പെടും എന്ന് മറ്റൊരു ഹദീസിൽ കാണാം. മറ്റൊരു ശുപാർശയും കൂടെ പറയട്ടെ, നോമ്പും ഖുർആനും മനുഷ്യന് വേണ്ടി ഒരു അടിമക്ക് വേണ്ടി ശുപാർശ ചെയ്യും. നോമ്പ് പറയും, ഖുർആന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, രാത്രി മുഴുവനും അല്ലാ എന്നെ ഓതിയിട്ട് എന്നെ പാരായണം ചെയ്തിട്ടാണ് ഇയാളുടെ രാത്രി ഇയാൾ കഴിച്ചു കൂട്ടിയത്, അതുകൊണ്ട് ശുപാർശ സ്വീകരിക്കണേ ഖുർആൻ. നോമ്പ് പറയും, പകൽ ദിനം എന്നെ അനുഷ്ഠിച്ചത് കൊണ്ടാണ് ഇയാൾ പട്ടിണി കടന്നത്, അതുകൊണ്ട് എന്റെ ശുപാർശ സ്വീകരിക്കണേ. നോമ്പിന്റെയും ഖുർആനിന്റെയും ശുപാർശ സ്വീകരിക്കപ്പെടും മറ്റൊരു ഹദീസിൽ. ഇനി നോക്കൂ, നിങ്ങൾ മയ്യത്ത് നിസ്കാരം ഉണ്ടല്ലോ, മയ്യത്ത് നിസ്കാരം, ഒരു മയ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചാൽ, ഒരു മയ്യത്തിന് വേണ്ടി നമ്മൾ നിസ്കരിച്ചാൽ ആ നമസ്കരിക്കുന്ന ആളുകൾ മയ്യത്തിന് ശുപാർശ ചെയ്യുകയാണ്, ശുപാർശ ചെയ്യുകയാണ്. അതുകൊണ്ട് ആ നമസ്കരിക്കുന്ന ആളുകൾക്ക് തൗഹീദ് ഉണ്ടെങ്കിൽ, മരിച്ച മയ്യത്തിനും തൗഹീദ് ഉണ്ടെങ്കിൽ, ഈ നമസ്കരിക്കുന്ന ആളുകളുടെ ശുപാർശ അല്ലാഹ് ആ മയ്യത്തിന് വേണ്ടി സ്വീകരിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് കേട്ടോ, ഞാൻ പറയട്ടെ, മാമിൻ മയ്യത്തിൻ റസൂലുള്ള പറയുകയാണ്, ഒരു മയ്യത്തുമില്ല, ഒരു മയ്യത്തുമില്ല, യുസല്ലി അലൈഹി, ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കപ്പെടുന്നു, ഉമ്മത്തും മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ. മറ്റൊരു ഹദീസിൽ അവർ 40 ഏകദേശം 40 ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിച്ചാൽ, യബ്ലുഗൂന മിആ, ഈ ഹദീസിലുള്ളത് അവർ 100 പേരാണെങ്കിൽ, 100 കുല്ലുഹും യഷ്ഫഊന ലഹു, എല്ലാവരും ആ മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയാണ്. ഈ മയ്യത്ത് നമസ്കരിച്ച ആളുകളുടെ ശുപാർശ മയ്യത്തിന് വേണ്ടി അല്ല കബൂലാക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, തൗഹീദുള്ള ഒരാൾ മരിച്ചാൽ പരമാവധി നമ്മൾ ആ ജനാസയിൽ പങ്കെടുക്കുക, അയാൾക്ക് വേണ്ടി നമസ്കരിക്കുക,
അത് വലിയൊരു പ്രതിഫലം നമുക്ക് കിട്ടുന്നു. ആ മനുഷ്യരെ രക്ഷപ്പെടാൻ അല്ലയോതൊരു അവസരമാക്കി അള്ളാഹുവിൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ് ഇങ്ങനെയുള്ള ശുപാർശകൾ. അതേപോലെ തന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വസീലത്തും ഫദീലത്തുമാകുന്ന പദവികൾ, ഹദീസ് വായിച്ച് ഞാൻ സമയം കളയുന്നില്ല, ആ പദവികൾ എനിക്ക് വേണ്ടി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ഹല്ലത്തുലഹു ശഫാഅത്തി, എൻ്റെ ശഫാഅത്ത് നാളെ ആഖിറത്തിൽ അയാൾക്ക് കിട്ടും. അതുകൊണ്ട് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ സ്വലാത്ത് ചൊല്ലുന്നതോടൊപ്പം കൂടെ തന്നെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതത്താം എന്ന് പറയുന്ന ആ പ്രാർത്ഥനയും നമ്മൾ എന്ത് ചെയ്യണം, ചൊല്ലണം. സുമ്മ സലൂലി അൽ വസീല, എനിക്ക് വസീലത്തിന് തേടണം. സ്വർഗത്തിലൊരു പദവിയാണ് വസീലത്തും ഫദീലത്തും, അത് എനിക്ക് വേണ്ടി തേടിയാൽ അവന് സ്വർഗത്തിലെ പരലോകത്ത് എൻ്റെ ശുപാർശയുണ്ടെന്ന് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇതൊക്കെയാണ് സഹോദരന്മാരെ ശഫാഅത്തിൻ്റെ മേഖലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഈ നിലക്കാണ് ഈ വിഷയത്തെ വിലയിരുത്തേണ്ടത്. കൂടുതൽ ഇനിയും നിങ്ങൾ പഠിക്കണം. ആ നിലക്ക് ഇസ്ലാമികമായ കാര്യങ്ങൾ ഇതുപോലെയുള്ള വിജ്ഞാനവേദികൾ സംഘടിപ്പിച്ച് എന്ത് തിരക്കുണ്ടെങ്കിലും ഒരാഴ്ചയിലോ ഒരു മാസത്തിലൊക്കെ ഒരു മണിക്കൂറെങ്കിലും ഒന്നര മണിക്കൂർ ദീന് പഠിക്കാൻ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ആഖിറത്തിനാവശ്യമായ ഇൽമു നേടണമെന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. സർവ്വലോക പരിപാലകനായ നാഥൻ നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ്റെ ദീന് പഠിക്കാൻ അള്ളാഹു ഇനിയും നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ്റെ ചര്യമാരോട് ചേർത്ത് പിടിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നരകത്തിൻ്റെ യാതനകളിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച മഹാന്മാരുടെ കൂടെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന സ്വലാതന വ ഖിയാമന വ റുകുഅന വ സുജൂദന വജഅൽ ജമീഅ അഅമാലിന خالصة لوجهك الكريم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.